സിബിൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതിന് അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് സൂര്യ ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് എല്ലാരെയും വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എന്റെ ലൈഫിലുണ്ടായി. അത് ഒരു സാമൂഹികമായി പ്രശ്നം ഉള്ള ഒരു വിഷയമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അത് നിങ്ങളെല്ലാവരിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുത്തത് എൻ്റെ ലൈഫിൽ. എനിക്കൊക്കെ അറിയാം മീഡിയ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ തയ്യാറായത്. ഒരു പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ, അതായത് ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു തുടങ്ങിയതിന് ശേഷം. കുറച്ചധികം കാലമായിട്ട് അതിൻ്റെ പുറകെ നടന്നതിൻ്റെ പേരിൽ ആ പരാതി, ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പരാതി കൊടുത്തിരുന്നു. ഒന്ന് തമിഴ്നാട് ഡി ജി പിക്ക്, തമിഴ്നാട് ഡി ജി പി ആ പരാതി കൈക്കൊണ്ടു അവിടുത്തെ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അതെത്തി. ഇന്നലെ ആ പരാതി സ്വീകരിച്ചു, നമ്പർ പരാതി നമ്പർ ജനറേറ്റ് ആയി, എന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് വിളിച്ചു അവരെ. ഇന്നലെയാണ് വിളിച്ചത്, അതുകൊണ്ടാണ് ഇന്ന് തന്നെ പ്രസ് മീറ്റ് നമ്മൾ വിളിച്ചത്. നാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായി പോകുന്നു. അതുപോലെ നമ്മൾ കേരള ഡി ജി പിക്കും പരാതി കൊടുത്തു, അദ്ദേഹം ആ പരാതി സ്വീകരിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഈ പ്രസ് മീറ്റ് വിളിച്ച് ഈ കാര്യങ്ങൾ. അതായത് സീരിയസ് വയലേഷൻസ് അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം, നിങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തണം എന്നറിഞ്ഞുകൊണ്ട് ഇത് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. അപ്പൊ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ റെസീപ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ പെറ്റീഷനിൽ ഞാനത് വായിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഫോർ ക്രിമിനൽ കോൺസ്പിറസി, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, റോങ് ഫുൾ കൺഫൈൻമെന്റ്, റോങ് ഫുൾ റിസ്ട്രെയിൻ, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റി, ഡിഫമേഷൻ, നെഗ്ലിജന്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓൺ ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ്, ക്രിമിനൽ കോൺസ്പിറസി, വയലേഷൻ ഓഫ് മെഡിക്കൽ എത്തിക്സ് ആൻഡ് കൺസേൺ, വയലേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940. ഇത്രയും വയലേഷൻസ് ആണ് ഈ ഷോയ്ക്കെതിരെ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തതും അത് ആക്സെപ്റ്റ് ചെയ്തത് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇത് നിങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത്. ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം. ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയതും ഈ പരാതി കൊടുക്കാൻ എൻ്റെ ലൈഫിൽ എന്ത് സാഹചര്യം ഉണ്ടാകുന്നതെന്ന് പറയാം. അത് നിങ്ങൾക്കറിയാം, ഇതൊരു എന്താ പറയുക, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഷോയെ കുറിച്ച് ഒരു എൻ്റർടൈൻമെന്റ് ഷോ ആണ്. അപ്പൊ ആ ഷോയിനകത്ത് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റീസ്, ഷോയുടെ ഇൻജസ്റ്റിസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഷോയിൽ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ. ഒരു എപ്പിസോഡിൽ ഞാൻ ഇത് കൃത്യമായി ചോദ്യം ചെയ്തു. എന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഇവരെന്നെ അകത്തേക്ക് വിളിച്ച് ഇവരെന്നെ ആദ്യം ഫസ്റ്റ് വാർണിംഗ് തന്നു. ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവര്. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടെ എനിക്ക് അറിയാമെന്നത് കൊണ്ട് എനിക്ക് അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്തപ്പോൾ അവർക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റാതെ അപ്പോൾ അവരെന്നെ ഒരു ത്രെറ്റനിങ് മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇവിടുത്തെ കണ്ടസ്റ്റൻസുമായിട്ട് സിവിൽ ഡിസ്കസ് ചെയ്യരുത്, ഇത് അങ്ങനെ അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എന്നെ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വോൺ ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് വിട്ടത്. ഒരു ശനിയാഴ്ചയാണ് ഈ വിഷയം ഉണ്ടായത്. അതിനുശേഷം എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു 24 മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നത് പോലെയല്ല, ആ ഷോയിൽ ഡേ ടൈമിൽ വെളിച്ചം ഉള്ളതുപോലെ തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രകാശത്തിലാണ്, അവിടെ ലൈറ്റിലാണ് ഉള്ളത്. ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. ആ സാഹചര്യത്തിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ ഏത് മുറിയിലും ഞാൻ കിടന്നാലും കൃത്യമായി മുറികളിൽ കേടാൻ പാടില്ല എന്നുണ്ട്. പിന്നെ വരാൻ പൊതുവായിട്ടുള്ള ജനറൽ ഏരിയയിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇവിടെ ഉറങ്ങരുത്, അവിടെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് എന്നെ അവര് അതിൽ നിന്ന് വിലക്കിക്കൊണ്ടിരുന്നു. ഒരു 4 മണിയോടുകൂടിയാണ് എനിക്ക് ഉറക്കം കിട്ടിയത്. എന്നെ അറിയാം 8 മണിക്ക് അവിടെ ഒരു അലാറം പോലത്തെ ഒരു പരിപാടി ഉണ്ട്, എണീറ്റ് പിന്നെ വീണ്ടും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെയാണ് ഇത് തുടങ്ങിയത്. ഫസ്റ്റ് വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നിഷേധിക്കുകയാണ് ഇവിടെ ഉണ്ടായത്, ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട്. അതിനുശേഷം ഞാൻ മാനസികമായി തളർന്നു. നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ 24 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ 48 മണിക്കൂറോളം പ്രോപ്പർ സ്ലീപ്പ് അവിടെ അതിനകത്ത് കിട്ടില്ല നമുക്ക്. അപ്പം അത് കഴിഞ്ഞുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കോ കണ്ടസ്റ്റന്റിന് നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റ് ആയിട്ട് ഉപയോഗിച്ചു. അതായത് ഒരു മണിക്കൂറുകളോളം ആ കണ്ടസ്റ്റന്റിനെ അവിടെ
ഇവര് തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാറുണ്ട്, തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു, സ്ട്രക്ചർ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ട് എന്നെല്ലാം പറയുമ്പോഴും അവരൊരു മൂന്ന്, എന്റെ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത്, എനിക്ക് സമയം അറിയില്ല, എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോയി കണ്ടന്റ് ആയിട്ട് ഷൂട്ട് ചെയ്തു, ഞങ്ങളെ പുറത്താക്കി, കഥ കറച്ചു, ഈ പറയുന്ന ബ്ലൈൻഡ്സ് ഇട്ടു, വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറ്റി. ഞങ്ങൾ ബാക്ക് ടു ബാക്ക് ഇതൊരു കണ്ടന്റ് എടുത്തോണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ്. ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോ, ക്ഷമിക്കണം, അയാളുടെ ഒരു മാനസികാവസ്ഥയ്ക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ്. പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇമോഷണലി ഒത്തിരി തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം, ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായിട്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം. അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു എന്ന് തന്നെ പറയാം. പേരെടുത്ത് എന്നെ നിങ്ങൾ സഹായിക്കണം, എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് ഈ പറയുന്ന ഒരു സ്ഥലത്ത് ഈ കൺഫഷൻ റൂം എന്നാണ് പറയുന്നത് അവിടേക്ക് വിളിച്ച് എന്നോട് അവര് എന്നെ അവർ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞു, എനിക്ക് പുറത്തു പോകണം, എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ, ഇവിടുത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസമില്ല, നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ്, നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ്, മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ്, ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ്, അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നത്. വീണ്ടും മാറ്റി, അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു, നിസ്സഹകരണം പ്രഖ്യാപിച്ചു, മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം അവര് തന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല, ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത്. അദ്ദേഹം മുംബൈ ആസ്ഥാനം, മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ്. അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന, ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവര് പറഞ്ഞൊരു അറിവതാണ്. അപ്പൊ സാവന്ത് എന്ന് പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ, അത്യം വ്യക്തമല്ലാത്തൊരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസേൺ തന്നെ പറയുകയാണ്, ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്തൊരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക്. അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു, എന്റെ സിബിന് ഉറങ്ങാത്ത പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല. അപ്പൊ അയാൾ എന്നോട് പറയാണ്, സിബിന് ഞാനൊരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട്, അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സൈക്യാട്രിക് ഡോക്ടറെ ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല, ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു, വാശി പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞു, സിബിന് വിശ്രമം ആവശ്യമാണ്, സിബിൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് വിശ്രമിക്കാൻ ശ്രമിച്ചില്ല, സമ്മതിച്ചില്ല. അതായത് ഞാൻ ആ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു, എന്നാൽ എനിക്ക് അത് തന്നില്ല. പുറത്തു പോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ, അല്ലെങ്കിൽ ഈ ഷോയുടെ, ഏഷ്യാനെറ്റ് അല്ല, ഷോയുടെ മൂന്ന് അധികൃതർ, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു, എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല, പുറത്തു പോകാൻ സാധിക്കില്ല, ഇത് അങ്ങനത്തെ ഒരു ഷോ അല്ല, അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ച് കയറുന്നതിന് മുന്നേ ഒരു ഗുളിക കഴിക്കൂ, അപ്പൊ ആ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ സമ്മതിച്ചു, മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി. ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല, മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിട്ട് ഇവരോട് ഇത് തന്നെ ആവശ്യപ്പെടുകയാണ്, എനിക്ക് പുറത്തു പോകണം, എന്റെ ഉറക്കം ശരിയല്ല, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് 48 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്, ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവർ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്റെ കണ്ണ് കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരെയുള്ള ഒരു ഹോട്ടൽ മുറി, ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈനിൻ എന്നാണ്, ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത്. അത് യൂഷ്വലി ഇവരുടെ ഒരു പ്രൊസീജിയറാണ്, പ്രോട്ടോകോൾ ആണ് പുറത്ത് കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ വെളിയിലേക്ക് ഇറക്കില്ല, അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു 11:30 രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്നാണ് അവർ വിളിക്കുന്ന എന്റെ മോൾ ഷൈൻ്റെ സ്റ്റാഫിന്റെ ഫോണില് വീഡിയോ കോളിൽ വരുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കോള്, നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് ഈ EVP സ്റ്റുഡിയോ ഇരിക്കുന്നത്, അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്.
ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയില് ആ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ, ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്കറിയാം ഔട്ടർ ആണ്, അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സ്ആപ്പ്, 3 പ്രാവശ്യം അയാളുമായിട്ടുള്ള വാട്സ്ആപ്പ് കോൾ ഡ്രോപ്പായി. ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നത്, അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ്, പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവരെന്നോട് എടുത്തെടുത്ത് പറഞ്ഞു. അതായത് നിങ്ങളെ പുറത്ത് വിടില്ല, ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം, പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, അത് ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോയൊന്നും അല്ല ഇത്, ഞങ്ങൾ തീരുമാനിക്കും എപ്പോ പോകണമെന്ന്, അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്കറിയാം പുറത്ത് പോകാൻ പറ്റില്ല, നിവൃത്തിയില്ല, ഇനി അകത്ത് തുടർന്നേ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ അകത്ത് തുടരാൻ സമ്മതിക്കുന്നു. അന്ന് രാത്രി അദ്ദേഹം പറയുന്നു, സിബിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തന്നു, സ്ലീപ്പിംഗ് പിൽസ്. ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു, കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെയും 2 ഗുളികകൾ എനിക്ക് തന്നവര്, 2 ഗുളികകൾ. ഈ 2 ഗുളികയും ഞാൻ കഴിച്ചു. അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത്, പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. എന്റെ എനിക്ക് എന്താ പറയുക, മൊത്തത്തിൽ ക്ഷീണിതനായി, ഞാൻ വളരെ ക്ഷീണിതനായി, ഞാൻ കട്ടിൽ ഇരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ എണീക്കുന്നത് വൈകുന്നേരമാണ്, വൈകുന്നേര സമയമാണ്, സമയം അറിയില്ല, കാരണം അവിടെ ക്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ആ മുറിക്കകത്ത്. ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ എമർജൻസി കോണ്ടാക്ട് ആണെങ്കിലും. എനിക്ക് എന്ത് സംഭവിച്ചു, എന്തിന് സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയി, എന്താണ് ആരോഗ്യ കാരണം, ഇവരാരും ഇവർ കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് പോലും ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല. ഒരു മനുഷ്യർ പോലും, എന്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെയും അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈകുന്നേരം വീണ്ടും ഇതുപോലെ 2 ഗുളിക കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഗുളിക കഴിക്കില്ല, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു. ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷൻ ആയിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ്, അക്യൂട്ട് സ്ട്രെസ്. എന്നിട്ട് ഈ 2 ഗുളികകൾ, അതിൽ 1 ഗുളികയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, 2-ാമത്തെ ഗുളിക ഞാൻ ഓർക്കുന്നു ഒലാൻസപ്പൈൻ എന്നാണ് ആ ഗുളികയുടെ പേര്, ഒലാൻസപ്പൈൻ. ഈ ഒലാൻസപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ, ഈ 2 അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം, ഞാനൊരു മെഡിക്കൽ വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം 6 മാസത്തെ കൺസൾട്ടേഷൻ വേണം, ഏറ്റവും മിനിമം. പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല, ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്യാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് സ്കീസോഫ്രീനിയ. ആ സ്കീസോഫ്രീനിയ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു, ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു, സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നതാണ്. തിരിച്ച് എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്, ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല, പുറത്തു പോകാൻ പറ്റില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായും കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു. മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പികളെയും സ്ഥലങ്ങളിലേക്ക് മാറ്റി. എന്റെ കൂടെയുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഞാൻ കഴിക്കുന്നില്ല എന്ന്, ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം, അതിനെ കുറിച്ച് കൃത്യമായി എനിക്ക് ധാരണയില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് 3 ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും, പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ ഇവരെ അകത്തേക്ക് ഇട്ട് എന്നെ ലോക്ക് ചെയ്യുകയും, അതൊരു സ്യൂട്ട് റൂമാണ്, അകത്തെ മുറിയിട്ട് എന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല, എന്നെ ആരെയും കാണാൻ സംബന്ധിച്ചിട്ടില്ല. അങ്ങനെ 3 ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു. 4-ാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ 3 വലിയ അധികൃതർ വരികയാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു, അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട്, സിബിൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഷോയിൽ കയറുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 4-ാമത്തെ ദിവസം ഈ ഷോയുടെ 3 അധികൃതർ വന്ന് എന്നോട് പറയുകയാണ്, സിബിന് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല, സിബിന് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന്, പുറത്തു പോകുന്നതായിരിക്കും നല്ലത്, വിശ്രമിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഈ 3 പേരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു. നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല, ഈ മരുന്ന് കഴിക്കണം, നിന്റെ അസുഖം അത്രയ്ക്കും, നീ അത് റിട്രൈവ് ചെയ്ത് വരണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹമാണ്. അങ്ങനെ
ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് ഉറക്കം മയക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി കോൺടാക്റ്റ് ആയ എന്റെ ഒരു സുഹൃത്തും എന്നോട് സംസാരിക്കാൻ അവരെ അനുവദിച്ചു. സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം, അതായത് എനിക്ക് അവസാന മരുന്ന ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ രോഗമാണ്, വയലന്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവര് എന്റെ വീട്ടില് കൊടുത്തത് എക്സാക്ട്ലി ഈ വാക്കാണ്, സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ അസുഖമാണ്, വയലന്റ് ആണ്, സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു, അതിന്റെ പേരിൽ ശിവനെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്, പുറത്തു വിടാൻ പറ്റില്ല, ഗുളിയെ കൊടുത്ത് കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും വന്ന് ശിവനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പിറസി, എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം. നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ്. ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ്, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും. ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ മരുന്ന് നിങ്ങളുടെ ബിഗ് ബോസിലെ മരുന്ന് പറഞ്ഞ ഇതുപോലെ ഒരു സിപ് കവറിലാണ്, സിബിന്ന് പേരെഴുതിയിട്ട് ഒരു സിപ് കവറിലാണ് ഈ മരുന്ന് തന്നത്. ഈ മരുന്നിൽ കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം. ഈ മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട്. ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും, ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ തന്നെ എന്റെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും. ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും. അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചത് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നത്. അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയാസ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിലർ അവിടെ ഉണ്ടായിരുന്നു, അവരെന്നോട് നിങ്ങൾ എന്നോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. നിങ്ങൾ കാര്യം ചോദിച്ചത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ്, അല്ലാതെ സ്വയമേ വാക്കൗട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നു. അതൊരു ത്രെഡ് കോളായിരുന്നു, അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല, കോൺട്രാക്ട് വയലേഷൻ ആണ്, സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത്, സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും, സിബിനിനി വലിയ ഭീകരമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും, അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജും ആണ് ഞാൻ പിന്നെ കാണുന്നത്. ആ വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. ഇതാണ് ഓഡിയോ. ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും, അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും, അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല, കാര്യം ഇതിന്റെ FIR ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ FIR കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ്. ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ, ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല, കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. ഞാനത് കാണിക്കാം. ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് വരികയാണെങ്കിൽ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയക്കും, അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും, അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും. കഴിയുന്നത് കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്, എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രെറ്റനിങ് ഓഡിയോ മെസ്സേജസ് ആണ്.
ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോടാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത്. കാര്യം ത്രെത്തൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയ ഇപ്പൊ ഞാൻ ഇത് ലുലു മോളി കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റ് ആണ്, അത് വെച്ച് വരെ എന്നെ ത്രെത്തൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം, നീ 100-ാമത്തെ ദിവസം നീ എന്ത് പറയും, നീ എന്താണ് ചെയ്യാൻ പോണത്, നിനക്ക് ഒരു ജീവിതമില്ലേ, അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക്. ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ വിളി നിന്നത്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെട്ടനിങ് കോൾസ് അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിനൊരു ജീവിതമില്ലേ, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കൂട്ടുകാരുള്ള ത്രെറ്റ് ഇതാണ്, അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല, ഭീമമായ തുക അവനിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും. അങ്ങനെയുള്ള ത്രെറ്റനിങ്ങും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ, ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം, ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു, ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു. അതിന്റെ 50% ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തിത്തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. ഇതാണ് നിന്റെ പേയ്മെന്റ്, ഒരു തികു തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം ശിവനെ അവിടെ നിർത്തിത്തരാം എന്ന് എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞത് ഞാൻ അത് പറ്റില്ല, അത് അങ്ങനെ സാഹചര്യമില്ല, അതിന്റെ ആവശ്യമില്ല സാറെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഞാൻ എന്താ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറി ഷോ കണ്ടിന്യൂ ചെയ്താണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെട്ടൻ കോൾസ് ഉണ്ട്. അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളിൽ പുള്ളി കൃത്യമായി പറയുന്നുണ്ട്, നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതായിരുന്നു കൊള്ളായിരുന്ന ത്രെറ്റ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട, ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്കിസോഫ്രിയ എന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വരെ ഇദ്ദേഹം എന്നെ ത്രെറ്റൻ കോൾ ചെയ്തിട്ടുണ്ട്. എന്നെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് വന്ന് അവസാനം നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന്. നിയമോപദേശം കൃത്യമായി ലഭിച്ചു. അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറപ്പട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി അവർ സ്വീകരിച്ചില്ല. ആ SHO കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ SHO കാണാൻ വന്നത്. കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല, പരാതി എടുക്കില്ല. അപ്പം അദ്ദേഹം ഇതിന്റെ നിയമവശങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ DGP പരാതി കൊടുത്തെന്ന് പറഞ്ഞു, ACP പരാതി കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ല എന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി. അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന നാല് പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ജീവ എന്നാണ്. ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈന്റെ ഒരു സ്റ്റാഫാണ്. ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട്. ജീവയാണ് എന്നാണ് അയാളുടെ പേര്. അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ്. അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു, എന്തിനാണ് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേറൊരു കള്ളം പറഞ്ഞു. ഇത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ ത്രെറ്റ് ഉണ്ട്, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി. അടുത്ത ദിവസമാണ് ഞങ്ങൾ DGP പരാതി കൊടുത്തത്. DGP ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടിയെടുക്കാമെന്ന് ഉറപ്പുവരും. DGP ഞങ്ങൾ തമിഴ്നാട് DGP കൊടുത്ത പരാതിയുടെ റെസീറ്റാണിത്. ആ പരാതിയിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന്റെ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറിറ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും. പക്ഷേ ഒരു മനുഷ്യന്റെ എന്താ പറയാ
സ്വഭാവം സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനിപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു. അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത്? ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത്? അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് കൊടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ പെരുമാറുന്നു എന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ്, ഞാൻ നിയമത്തിലെ വിശ്വാസമുണ്ട്. എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം, എല്ലാവരും അറിയണം. ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിന് എന്റെ അച്ഛൻ വയ്യാതായി, അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവര് സമ്മതിച്ചില്ല. മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോടത് ചെയ്തില്ല അവര്. അങ്ങനെ ബാക്ക് ടു ബാക്ക് എന്നെ ഒരു ഉപദ്രവിക്കണം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത്. ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത്. കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും, എന്റെ അച്ഛന്റെ സഹചര്യക്ക് അതെനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെനിക്ക് രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു. ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത്. മാനസിക പരിഗണന പോയിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇവർ പെരുമാറുന്നത്. ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേയും. പക്ഷെ അതൊന്നും ആരും ടേക്കപ്പ് ചെയ്തില്ല. വീണ്ടും ഒരു കാര്യം വിട്ടു, അതായത് ഈ നസറത്ത് ഭട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ 3 FIR വേറെ വീണിട്ടുണ്ട്. ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതിയും മേൽ 3 FIR ഓൾറെഡി ഉണ്ട്. അത് അവര് കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ്. ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി. അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പേര് ഞാൻ പറയുന്നില്ല. സീസൺ തമിഴ് സീസണിലാണ്. ആ കുട്ടി കൈമുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്യാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്നും ആ കുട്ടി മൊഴി കൊടുത്ത്. അതിന്റെ പേരിൽ ഒരു FIR ഈ നസറത്ത് സ്റ്റേഷനിൽ തന്നെയുണ്ട്. ഇതൊരു ഇതൊരു ഹ്യൂജ് ക്രൈം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നത്തെ വിളിച്ചത്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സിബിനോട് മാത്രം അങ്ങനെ ഒരു വിരോധം വരാനുള്ള കാരണം എന്താ? അത് തന്നെ നമ്മൾ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു. അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയുണ്ട്. ബേസിക്കലി ആദ്യത്തെ പേടി അതാണ്. രണ്ട്, ഈ ഷോയ്ക്കകത്ത് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഫേവറിറ്റിസം നടക്കുന്നു ഞാൻ മനസ്സിലാക്കി. ഞാനത് ഐഡന്റിഫൈ ചെയ്ത ആളാണ്. 3, ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചോടെ. വേറെ ആരും ചോദിച്ചായിട്ട് എനിക്ക് അറിവില്ല. വേറെ കണ്ടസ്റ്റൻസിന് ഇവർ മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് പുറത്തു വന്ന ഒരു മത്സരാർത്ഥി ക്യാമറയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് 13 തവണ മരുന്ന് തന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചത്. എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത്, എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത്. അതിന്റെ പേരിലായിരിക്കാം സിബിൻ ഇതാ സിബിന് ഇറങ്ങിയിട്ട് ഇത്ര നാളെ ബിഗ് ബോസ് ഇപ്പൊ തീരാൻ പോവാണ്. തീരാൻ പോകുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇത് പറയുമ്പോ പ്രത്യേകിച്ച് എന്ത് മാറ്റങ്ങളാണ് ഇതിന്? കാരണം വെച്ചാൽ ഇനി ഈ ഷോ ഇതോടെ തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായി. ഇപ്പൊ ഇനി നടന്നാലും ഈ ഷോയ്ക്ക് എഗൈൻസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഈ ഷോയിൽ നടക്കുന്ന ഇല്ലീഗാലിറ്റീസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് കാരണം എത്രയോ ജീവനുകൾ എന്ന് ഞാൻ പറയാം, എത്രയോ ആൾക്കാരുടെ ലൈഫാണ് ഇത് കാരണം നഷ്ടപ്പെട്ടുള്ളത്. നിങ്ങൾ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പുറകിലേക്ക് സിബിനെ ഷോയിലേക്ക് പിന്നെയും തിരിച്ചു വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിരുന്നില്ല. എന്നെ ഷോയിലേക്ക് തിരിച്ചു വിളിച്ചില്ല. ഞാൻ വന്നതിന് ശേഷം എന്നെ ഒരു പ്രാവശ്യം എനിക്ക് ഫോൺ കോൾ വന്നിരുന്നു. അത് ഈ പറഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വരണം, വന്ന് ഈ പറയുന്ന ഒരു നോർമൽ സെൻഡ് ഓഫ് തരാം. അത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പുറത്തായതിനു ശേഷം ഒരു എന്നെ പുറത്താക്കിയത് അനധികൃതമായി ആണെന്നുള്ള ഒരു ജനരോഷം ഉണ്ടായപ്പോ ഈ പറഞ്ഞ കാരണം കാണിക്കൽ അവിടെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ ഏതാണ് എന്റെ ഫുട്ടേജസും ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
മനസ്സിലാക്കിയതാണ് ഞാൻ പോയില്ല. ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ഒന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, എന്നിട്ട് ചോദ്യങ്ങൾ എടുക്കാം. ഏതാണ്? അതെ അതെ. അതെ, ഞാൻ പറഞ്ഞു ഒലാൻസപ്പ എന്ന് പറഞ്ഞ മരുന്ന് അതിനുപയോഗിക്കുന്നതാണ്. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു. അല്ല, ഇത് എന്തുകൊണ്ട് ഫോഴ്സ് ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് കഴിപ്പിച്ചതാണോ? അതെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്റെ മൂന്ന് പേര് വന്നു, അവരവിടെ നിർബന്ധമായി നീ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ആ മൂന്ന് പേര് നിർബന്ധമായി മരുന്ന് കഴിക്കണം. അതിന് മുന്നേ എന്നോട് ഇത് ഉറക്ക ഗുളിയാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് കഴിപ്പിച്ചത്. അല്ല, അപ്പോഴും അപ്പൊ താങ്കൾ അറിഞ്ഞായിരുന്നു ഇത് ഇതിനുള്ള മരുന്നാന്ന് അറിഞ്ഞിട്ട്? അറിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ മൂന്ന് പേര് പുറത്തു പോകാൻ നിവൃത്തിയില്ല? എന്നെ വെളിയിൽ വിടില്ല അവര്. എനിക്ക് വെളിയിൽ വരണ്ട, എനിക്ക് ആരെ അറിയിക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല. ഒരു മൊബൈൽ ഫോണും ഇല്ല അവിടെ. ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണുള്ളത് ആ ഹോട്ടലിൽ. താങ്കൾ അവിടെ മാനസികമായിട്ട് തളർന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. അപ്പം അതിന് കാരണം എന്താ? ലാലേട്ടനോടുള്ള ഒരു സ്നേഹം ആ ഒരു കൊണ്ടാണോ? എന്ത് പറ്റി? ഞാൻ പറഞ്ഞല്ലോ, തളർന്നത് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ. ഞാൻ അല്ലാത്ത രീതിയിൽ അവരവിടെ എഡിറ്റ് ചെയ്ത് പോർട്രേറ്റ് ചെയ്തു. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്ത് അവിടെ കാണിച്ചു. എന്നെ ഒരു വേറൊരാളായിട്ട് അവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നോട് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ ഷോയ്ക്കുള്ളിൽ അവർക്ക് ഷോയുടെ നല്ലതിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഷോയുടെ ടി ആർ പിക്ക് വേണ്ടി എന്ത് ചെയ്യാം? എന്റെ കൺസേൺ അതല്ല സഹോദരൻ. എന്റെ കൺസേൺ പുറത്തിറങ്ങിയതിന് ശേഷം എന്നെ എന്തിന് ഇവര് മൂന്ന് നാല് ദിവസത്തോളം അടച്ചു വെച്ചിരുന്നു? എന്തിന് എനിക്ക് സൈക്യാട്രിക് ഡ്രഗ് നൽകി? എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല? എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല. എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന്, സ്കിസോഫ്രീനിയാണെന്ന് എന്തിനു ഇവര് കള്ളം പറഞ്ഞു? ഇതാണ് എന്റെ കൺസേൺ. ചോദിക്കുള്ള കാര്യം എന്ത് ചെയ്യാം? ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നുള്ളത് അഡ്വക്കേറ്റ് സംസാരിച്ചാലും ഞാൻ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. ആ പറഞ്ഞോട്ടോ. എനിക്ക് എനിക്ക് വേണ്ട, അത് അത് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ആരാണ് പറഞ്ഞതെന്നും ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന FIR കോപ്പി വരുമ്പോൾ ഞാൻ പുറത്തു വിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പുറത്തു വിടുന്നത്. ഉറപ്പായിട്ടും ഈ മൂന്ന് പേര് ആരാണെന്നും അവർക്കെതിരെയാണ് FIR വിട്ടിരിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ ഓഡിയോയിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, എന്നുവെച്ചാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ള സംഭവം, ഇതെല്ലാ കണ്ടസ്റ്റന്റ്സിനോട് അവർ പറയുന്ന ഒരു പോയിന്റാണ്. പുറത്തിറങ്ങി ഇപ്പം രതീഷ് ആണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം മീഡിയാസിനോട് വൈറ്റ് കിട്ടിയ ശേഷം രതീഷിനോട് പറഞ്ഞ് മീഡിയാസിനോട് സംസാരിക്കുന്നത്, അത് അങ്ങനെ കിട്ടുന്ന ഒരു വാർണിംഗ് ആയിട്ട് കണക്കുകൂട്ടിക്കൂടും. അത് മാത്രമല്ല, അതിൽ നിന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് മാത്രം ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചില്ലേ? അതുകൊണ്ട് അത് പുറത്തോടില്ലേ? ഉറപ്പായിട്ടും. അത് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉള്ളത് കൊണ്ടാണ് അത് വിടാതെ. ഉറപ്പായിട്ടും ആ FIR എന്തായാലും പ്രതികളുടെ പേരുണ്ടാവും. അപ്പൊ പിന്നെ ഞാനായിട്ട് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പറയുന്നതിന്റെ പേരിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ പറയാത്തത്. എനിക്ക് ഞാൻ ഒരു കാര്യം ക്ലിയർ അല്ല, ഇത് ഒരുപാട് ദിവസം ഇല്ലല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, പേര് പറയാത്തത് എനിക്ക് കാശ് വേണ്ട. ഇവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല. ഓൾറെഡി അത് കഴിഞ്ഞു, ഇനി അതില്ല. ആ ഒരു ആവശ്യം എനിക്കില്ല, അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല. സാവന്ത്, ഡോക്ടർ സാവന്ത് സൈക്യാട്രിസ്റ്റ് എന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത്. എനിക്കറിയില്ല സാവന്ത് എന്നാണ് അയാളെ പേര് പറഞ്ഞത് എന്നോട്. ഇല്ല, അങ്ങനെ ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതല് മത്സരാർത്ഥികളുമായി സംസാരിക്കുന്നതിന് മനസ്സിലായി. ഇത് ഒരു കാര്യം കൂടെ പറയാം, ഇതേ സാവന്ത് ഡോക്ടർ തന്നെയാണ്. ഞങ്ങൾ കേറുന്നതിന് മുന്നേ നമുക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉണ്ട്. ഒരു മണിക്കൂറോളം ഇയാൾ എന്നോട് സംസാരിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തുറന്നു പറഞ്ഞു. ഇയാൾ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ്. ഇപ്പോൾ സിബിൻ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല. അത് എന്റെ മെഡിക്കൽ എത്തിക്സ് ആണ്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പേരില് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്കം കേട്ടില്ലാതെ ഉണ്ടാവും. അപ്പൊ എനിക്കുണ്ടായ ഇറക്കം, ആ ബുദ്ധിമുട്ട്, സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു. അതെല്ലാം അതിൽ
ഒട്ടുമിക്ക കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് എനിക്കിതിൽ ഉപയോഗിച്ചു. തീർച്ചയായും ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും പറയും. അല്ല, ഏഷ്യാനെറ്റിന്റെ ആളാണ്. അതെ അതെ, ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ്. ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ ആളാണ്. തുടക്കം മുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആളാണ് ഇദ്ദേഹം തന്നെയാണ്. ഫിഫ്റ്റി കൃത്യമായിട്ട് വേണം. ഇല്ല, ഞാൻ വളരെ മാന്യമായി പറഞ്ഞിട്ട് അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് തുക കൂട്ടിയാണ് ഇപ്പൊ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചുവരുന്ന ഒരു ഷോയാണ്. ഇത് 24 hours നിൽക്കുന്ന ഒരു ഷോ ആകുമ്പോൾ കൂടുതൽ പേയ്മെന്റ് തരണം. മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അർഹിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അതിന് തെളിവെന്തെങ്കിലും ഉണ്ടോ? ഓഡിയോ ഇല്ല. അതിന് ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ. ഇല്ല, ഞാൻ പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസില് ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവര് കേട്ടോ. എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ. അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു എന്റെ പേയ്മെന്റ് എന്തായി. അപ്പൊ ഇവര് പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഒരു വീണ്ടും പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ കൂടെയുള്ള മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി. രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു. ഇമെയിലില് ഇതായിരുന്നു, അതിന്റെ ഒഫീഷ്യൽ ഇമെയിലാണ്. ഈ ചാനലിന്റെ ബിസിനസ് ഹെഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട്, അതായത് ഞാനൊരു ജീവിതത്തിൽ ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകണം. അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇവർ ഇൻവോയ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവര് രണ്ടാമത് എന്നോട് ഒരു ഇൻവോയ്സ് ആവശ്യപ്പെട്ട്. ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു ഇൻവോയ്സ് കൂടെ വേണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മറ്റൊരു ഇൻവോയ്സ് അയച്ചു. അപ്പൊ ഈ രണ്ട് ആദ്യം കൊടുത്ത ഇൻവോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത് ഇൻവോയ്സിന്റെ പേയ്മെന്റുമായിട്ട് രണ്ട് പേയ്മെന്റാണ് എനിക്ക് തന്നത്. എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇനി ദയവീത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത്, ഈ കാശ് നിനക്ക് ഡിസ്റ്റർബ് ചെയ്യണം. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും ഒരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു. ആകാശ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നോട് ഇദ്ദേഹം, ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ചാനലിലെ ഒരു കൺസേൺഡ് ആള് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല. സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാനായിരുന്നു ഞാൻ ഇരുന്നത്. അവസാന ഘട്ടം അല്ലല്ലോ ഈ ഷോ തീരുന്നതല്ല എന്റെ അവസാന ഘട്ടം. എനിക്ക് നീതി കിട്ടുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടം. ഈ ഷോ തീർന്നോട്ടെ, ഈ ഷോ തീർന്നാൽ എന്താ കുഴപ്പം? ഞാൻ ഈ ഷോ തീരുന്നവരെ കാത്തിരുന്നതല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി നിയമപരമായ ഞങ്ങൾ ഒരു മാസമായി, ഞാൻ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തോളമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയാണ്. ആളുകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോയതിന് ഫസ്റ്റ് ഓഫ് ഓൾ അഭിനന്ദനങ്ങൾ. എന്റെ മാത്രം അഭിനന്ദനങ്ങൾ, കാരണം ഓൺലൈൻ മീഡിയക്ക് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ പറയുള്ളൂ. ബ്രോ, അപ്പൊ ഇനി FIR പുറത്തു വരാതെ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പൊ ദിലീപ് നടക്കുന്ന കേസുകളിൽ അവര് പല കാര്യങ്ങളും പുറത്തു വരാത്തത് FIR വരാത്തതുകൊണ്ടൊക്കെ പല കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ നിയമം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഡിയാസ് എന്നു പറഞ്ഞിട്ടുള്ള ആള് ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു. ഇപ്പോ സിബിൻ നിയമപരമായിട്ട് പോയിരിക്കുന്നു. അപ്പൊ സത്യങ്ങളെല്ലാം അറിയുന്നതുകൊണ്ടാണോ സിബിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നത്? എക്സാക്ട്ലി അത് തന്നെയാണ് കാര്യം. അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട, വക വെക്കണ്ട,
എന്നുള്ള ഒരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത്. എല്ലാ സീസണിലും എല്ലാ കണ്ടസ്റ്റന്റിനോടും പറയുന്നതാണ്. അപ്പൊ കഴിഞ്ഞ സീസൺ റോബിനോട് പോലും പറഞ്ഞിട്ട് പിന്നീട് കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷമാണ് പല ഇഷ്യൂസ് ഉണ്ടായതും കാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പൊ താങ്കൾ ഓൾറെഡി കോൺട്രാക്ട് നിൽക്കുന്ന സമയമാണ്, വേണമെന്ന് വെച്ചാൽ അവർക്ക് കൗണ്ടർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് എന്താ പറയാ, ഇത് കള്ളമാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനെ എങ്ങനെയാ കൗണ്ടർ ചെയ്യേണ്ടത്? നമ്മളൊരു കോൺട്രാക്ട് നമുക്കൊരു കോൺട്രാക്ടിൽ ഏർപ്പെടുന്നു, രണ്ടുപേരും നമ്മളൊരു കോൺട്രാക്ടിൽ ഏർപ്പെടുന്നു. ആ കോൺട്രാക്ട് ആദ്യം നമ്മൾ വേണ്ടത് ലോഫുൾ കോൺട്രാക്ട് ആയിരിക്കണം. ഒരിക്കലും അൺലോഫുൾ ആയിട്ടുള്ള ഒരു ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. അത് അപിൻഷ്യ ഓയിഡാണ്. അത് തുടങ്ങിയ സമയത്ത് ആ കോൺട്രാക്ടിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് ഓയിഡാണ്. അതായത് ഇദ്ദേഹത്തിനെ ഒരു ഹോട്ടൽ മുറിയിൽ 3 ദിവസത്തോളം, അതായത് 4 ദിവസം അടുപ്പിച്ച് ഇയാളെ കൂട്ടിയിടുക. ആ 167 CRPC പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇയാളെ 3 ദിവസത്തിന് മുകളിൽ ഒരു മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, അയാളെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല, ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനുപരി ഇയാൾക്ക് സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുകയാണ്. വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി. അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്, അതിന്റെ പിന്നിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അത് പല ബാക്കി പല മത്സരാർത്ഥികളും അങ്ങനെ തന്നെ. ഇപ്പൊ സിജോ 3 ആഴ്ചയോളം അവരുടെ കസ്റ്റഡിയിലായിരുന്നു, അവരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ഇത് പോകുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യമില്ല, ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സിജോയുടെ വീട്ടിൽ നിന്ന് വീട്ടുകാരെ ബന്ധപ്പെടാനും വീട്ടുകാരുമായിട്ട് ഇടപെടാനും സിജോനെ സമ്മതിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അങ്ങനെ പൂട്ടി കൺസ്ട്രൻ ചെയ്തല്ല, അദ്ദേഹം ഹോസ്പിറ്റലില്, എന്നെ ഒരു ഹോട്ടൽ മുറിയിലാണ് ലോക്ക് ചെയ്തത്. ഈ വിഡ്രോവൽ സിൻസിന്റെ ഉണ്ടെന്ന് പല ആരോപണങ്ങളും, പല ആരാണോ പച്ചക്കള്ളമാണ്, അങ്ങനെയല്ല. ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഉള്ളൊരു മദ്യപാനി അല്ല കേട്ടോ, വൊക്കേഷണൽ ഡ്രിങ്കറാണ്, സോഷ്യൽ ഡ്രിങ്കറാണ്. മത്സരാർത്ഥികളോട് അവിടെ ഉള്ള കൂടെ ആളുകളോട് പറഞ്ഞായിട്ട് എന്റെ മെമ്മറി വന്നു, ഒന്നാമത് എനിക്ക് ഓർക്കുന്നില്ല. എന്ത് പറഞ്ഞു? എനിക്ക് തിരിച്ചു പോണം, എനിക്ക് പുറത്തേക്ക് പോണം, വീണ്ടും തിരിച്ചു പോണം. തിരിച്ചു പോകണമെന്ന് പറയുന്നു. ഈ മരുന്ന് തന്നതിന് ശേഷം താങ്കൾ ഉറങ്ങാൻ കഴിഞ്ഞു? ആദ്യ ദിവസം എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് മരുന്ന് തന്നിട്ടില്ല. ഉറങ്ങി തിരിച്ചു, ആദ്യത്തെ ദിവസം കൊണ്ട് തിരിച്ചു വന്നപ്പോ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇല്ല ഇല്ല, ഞാൻ ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. ഏയ്, ഞാൻ എന്നെ ഇവര് പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഏയ് ഇല്ല, അവിടെ നേരെ പുറത്ത് എന്നെ ജസ്റ്റ് കൺഫഷൻ റൂമിൽ നേരെ ജസ്റ്റ് പുറത്തേക്ക് ഇറക്കി. ആ പുറത്തിറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ 3 അധികൃതർ വരുന്നു, പുറത്ത് പോകരുത്, ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു പൂശി അകത്ത് കയറ്റിയതാണ്. ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നെ ഇവരകത്ത് കയറ്റിയതാണ്. പാലിക്കാതെ തിരിച്ചു പൂശി തന്നെ അകത്ത് കയറ്റിയത്, നിർബന്ധമായി കയറ്റിയത്. ആവാ, അതിന്റെ പിന്നിലെ വികാരം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വാണിജ്യ സമയത്ത് ഇതും അതുമായിട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ജാസ്മിനെ കളിച്ചത് കൊണ്ട് കൂടിയാണോ നമുക്ക് വിഷയം ഇതിൽ നടക്കണം? എനിക്ക് അറിയില്ല, ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണ് ഇതിന് മറുപടി പറയുന്നത്. വീട്ടില് വിളിച്ചു പറഞ്ഞു അസുഖം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു, അതിന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ താങ്കൾക്ക് ഇതാണ് അസുഖം എന്ന് പറഞ്ഞ് എന്നല്ല റെക്കോർഡിംഗ്? ഇല്ല, ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നല്ല, നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുകയാണ് ഇവര്. ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്, അവസാനമായിട്ടാണ് പറയുന്നത്. അപ്പോഴൊന്നും അവര് റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അതെ, സംശയമാണ് എന്റെ, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതെ അതെ, തമിഴ് സീസണിലുണ്ട്. അതെ, ഉണ്ടാവാ, അന്വേഷണത്തിൽ തെളിയട്ടെ, ഉണ്ടാവാം.
ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്കിത് തന്നിട്ടില്ല. നിങ്ങളെ പകുതി പ്രതിഫലം ആവശ്യപ്പെട്ട ആൾക്കാർ ഏഷ്യാനിലോ എൻഡമോൾ ചൈനിലോ കംപ്ലൈന്റ് അറിയിച്ചിരുന്നു, ഒരു നടപടി ഉണ്ടായില്ല. അറിയിച്ചിരുന്നു എന്ത് ജെന്യൂനിറ്റിയാണ്? അല്ല, ഞാൻ ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ് ഞാൻ എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത്. എന്നത് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ എവിടെ ഷോയിൽ തന്നെ പ്രേക്ഷകർ കാണുമ്പോൾ എനിക്ക് പുറത്തു പോകണം, എനിക്ക് പുറത്തു പോകണം എന്ന് റിപ്പീറ്റ്ലി പറയുന്ന ഒരാള് പുറത്താക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് തോന്നുമ്പോൾ അതിനകത്തൊരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല. അപ്പം അതിനോട് എങ്ങനെയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാം? ഈ ഈ മത്സരത്തിൽ ഒരു നാല് രീതിയിലാണ്, ഒരു ഫോർ സ്റ്റെപ്സിലാണ് ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഒന്ന്, ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ, അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പം അഖിലേട്ടൻ പോലുള്ളവരൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ആദ്യമേ തന്നെ ബേസിക് ആയിട്ട് ടാസ്കിൽ ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമത്വം കാണിക്കും. രണ്ട്, ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും. ഞാൻ ഞാനിപ്പോ എന്താ പറയാ, ഇത് ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും, ഇത് അതിന്റെ ടാസ്കുകൾ ഉണ്ട്. അപ്പൊ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം കാണിച്ചാണെന്ന് എല്ലാവരും ചർച്ച ചെയ്തതാണ് അത്, ഞാൻ പുറത്താകുന്ന ആ ദിവസമുള്ളത്. രണ്ട്, ഇവര് എഡിറ്റിംഗില് പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നു. ഇപ്പൊ അഭിഷേക് ജയദേവ് ഉൾപ്പെടെ എല്ലാവരും പുറത്തു വന്ന് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു. ഇപ്പൊ അവസാനം പറഞ്ഞ സീജോയുടെ സൈഡിൽ നിന്ന് ഉൾപ്പെടെ അത് ചെയ്യാം, മത്സരത്തിന്റെ ആവശ്യമാണ്. പിന്നെ മൂന്നാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്ത് തളർത്തി പുറത്താക്കുന്നത്. ഈ മരുന്ന് കഴിച്ചു എന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഇത്രയും മത്സരാർത്ഥികൾ മത്സരിച്ചിട്ട് താങ്കൾ മാത്രമാണ് ഇങ്ങനെ, അതായത് ഇങ്ങനെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, അവരും കഴിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ അവരും റിയാക്ട് ചെയ്യുന്നില്ല. ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ നിയമപരം കാര്യം എല്ലാവരും ഇവര് അടച്ചുപൂട്ടിയിടുന്നത് ബ്രോ, ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇവര് പേടിപ്പിക്കും. കോൺട്രാക്ട് എനിക്ക് അറിയില്ല, ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാണ് തന്നു ഇത്. അത് സ്കിസോഫ്രീനിയുടെ മരുന്ന്, ഇതെല്ലാം ഒരു കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കുമ്പോ ഇവര് മരുന്ന് തരുന്നെന്ന് പറഞ്ഞ ഒരു ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് തരുന്നത്. അത് എന്താണ് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഇവർ അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു. ഇതിൽ കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും, ഓലാൻ സപ്പായ എന്ന് വായിക്കാൻ പറ്റും. ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഇതിനകത്ത് കൃത്യമായി ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇത്ര ഇഷ്യൂസ് ഒക്കെ നടന്നു നിങ്ങളുടെ സീസണിലും ഇതേപോലെ തന്നെ ഒരു ഇഷ്യൂ. ഞാൻ ആമുഖമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത് പൂർണ്ണമായും സിബിന്റെ അറിയിക്കാതിരിക്കുക, എന്നെ ഒറ്റപ്പെടുത്ത്, ബേസിക്കലി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ്. അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്കുണ്ട്. ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല, എന്നോട് ഞാൻ ഇത് പറഞ്ഞോട്ട് സഹോദരൻ, അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിന്നെ സഹായിക്കുന്ന ആൾക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സിബിൻ ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം മീഡിയ ഇൻഡസ്ട്രി, ഹിസ് ഫൈറ്റിംഗ് അഗേൻസ്റ്റ് ബിഗസ്റ്റ് ടൈക്കൂൺ. ആ മെസ്സേജ് എനിക്ക് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നിങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് സിബിന്റെ ആയിട്ടുള്ള കൂട്ട് കട്ട് ചെയ്യുക, എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാലും ഈ മരുന്ന് തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ? അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരം അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം 6 മാസം, റോഷാക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇങ് ടെസ്റ്റ്, ബ്ലൂ ഇങ് ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റിന്റെ പേരാണ്. അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അഖിലേട്ട സിബിൻ ഇറങ്ങിയ സമയത്ത് അഖിലേട്ടൻ പുറകെ വീഡിയോ ഉണ്ടായിരുന്നു, അതായത് മത്സരിച്ച വിജയിക്കുന്ന ഒരു കണ്ടസ്റ്റാൻഡ് ആയിരുന്നു. എന്നിട്ടും ഇങ്ങനെ അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു. സാബു മോനെ അത് കണ്ടിട്ട് സെയിം ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള ഒരു എപ്പിസോഡില് പുള്ളിക്കാരനെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരുന്നു, അവരെ തട്ടുകട അതിൽ വിളിച്ചിരുത്തി. വേണമെന്ന് വെച്ചിരുന്നാൽ താങ്കളെ അതിനകത്ത് കയറ്റായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും ഓഫറുകളോ ഇനി ഇങ്ങനെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നായിരുന്നോ? നാണം കിട്ടും പണം നേടുകയും നാണക്കേട പണം മാറ്റിടും, ദീപസ്തംഭം മഹാചര്യം എനിക്ക് കിട്ടുന്ന പണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകൾ ചേഞ്ച് വരുത്താം.
എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അല്ലേ. അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അപ്പോഴെ യോജിപ്പൊന്നുമില്ല. പിന്നെ സിബിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സിബിൻ ജയിക്കേണ്ട മത്സരം ഞാനല്ലല്ലോ പ്രേക്ഷകരാ പറഞ്ഞത്. എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിൽ വന്നൊരു മത്സരാർത്ഥി. അപ്പൊ അയാള് വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചതാണ്. ആ ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ നോക്കി പുറത്താക്കാൻ തീരുമാനിക്കുന്നു. പുറത്താക്കി കൊടുത്തേ ഒരു പ്രശ്നമുള്ള കാര്യമില്ല, ഒരു മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കും. പക്ഷെ അതൊരു തന്നെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാകുന്നത്. നാളെ ഇതിൽ സിബിൻ ഇറങ്ങി, ഇപ്പൊ നിങ്ങൾ തന്നെ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പക്ഷേ മേ ബി വന്നേക്കാം, ആ നിനക്ക് തരിക്കൊടുവില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം. അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ, നമ്മൾ കേരളത്തിൽ 3.5 കോടി ജനതയുണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ? അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം. നാളെ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരൊക്കെ ആൾ ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ സംഭവിച്ചൂടെ? അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത്, അതുകൊണ്ടാണ് സിബിൻ അത് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് അത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി. പക്ഷെ ഒരാൾ പോലും ഇതിന് പരാതി കൊടുത്തിട്ടില്ല. അല്ല, അത് അവരുടെ കുഴപ്പമാണ്. എത്രയോ പേരിപ്പിക്കുക, അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു നടി, അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം കൊണ്ട് അനുഭവം പറയുന്നു. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിബിൻ എന്നോട് എത്ര എന്നോട് ഹൈദർ തന്നെ ചോദിച്ചു, സിബിൻ കേസ് കൊടുത്തില്ല, അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു, കേസ് കൊടുത്തു. അത് അവന്റെ ചങ്ങുറപ്പ്, അവന്റെ വിൽപ്പവർ, അത് ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും? ചിലര് വിചാരിക്കും പോട്ടെ, ഇപ്പൊ സിബിന് വേണമെങ്കിൽ ചിന്തിക്കാം, ആ ഇനിയിപ്പോ കഴിഞ്ഞ നാളെ സമയത്ത് കിട്ടുന്ന ഒരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കാം. അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പടച്ച് വന്നത്. ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയത്, ഞാൻ ഇത്രയും വന്നത് ഞാൻ രാവിലെ എന്നോട് പറഞ്ഞു, എടാ ചിലപ്പോൾ വരാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, സിബി ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത്, നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പങ്കെടുത്തേ പറ്റും. ഇത് തീരുമാനിച്ചിട്ടാ ഞാൻ നിങ്ങളെല്ലാവരും കൂടി തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ മുഖ്യ എതിരാളി എന്റെ മോഷനാണോ ഏഷ്യാനെറ്റാണോ അല്ലെങ്കിൽ വ്യക്തികളാണോ? കമ്പനിയല്ല, കമ്പനിയെ നമ്മളെങ്ങനെ പറയാൻ പറ്റും? വ്യക്തികളാണ്. ഈ ഷോ അല്ല കുഴപ്പം. ഇപ്പൊ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ. ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലവും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ സിബിനെയും, ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നടക്കണല്ലേ? ഒരു സംശയം ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ വ്യക്തികളുടെ പേര് പുറത്തു പറയുന്നില്ല? ഇപ്പം അഖിലിന്റെ ആരോപണം മരണ ആരോപണമാണെങ്കിലും വ്യക്തികളുടെ പേര്, ഇത് ചെയ്ത ആൾക്കാരുടെ പേര് പറയുന്നില്ല. ഇപ്പൊ ഇത് ഇതാണെങ്കിലും ആ ചെയ്ത മീൻസ് വോയിസ് മെസ്സേജ് അയച്ച ആളുടെ പേര് പറയുന്നില്ല. അത് ആക്ച്വലി പ്രേക്ഷകരിൽ ഒരു സംശയം ഉണ്ടാക്കുന്നില്ലേ? ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെ പേര് വന്നു കഴിഞ്ഞു. അഖിലേഷിന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്ന് ഇവരുടെ ആരുടെയും പേര് പറഞ്ഞില്ല എന്നുള്ള പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ല, പെൺകുട്ടികളുടെ പേരല്ല, ആരാണ് വിളിച്ചത്, ആരാണ് ഓഫർ ചെയ്തത്. ഫിറോസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് വില്ലിംഗ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കമ്പനിക്കെതിരെ വ്യക്തമായ ആ വ്യക്തികളുടെ പേര് പുറത്തു വന്നാലേ ഈ സംഭവത്തിന് ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ള എന്ന് അന്വേഷണം കൃത്യമായി നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. കാരണം ആരാണ്, നിങ്ങൾ അലിഗേഷൻ പറയുമ്പോൾ അത് കൃത്യമായി ആർക്കെതിരെയാണ്, അതാണ് പറയുന്നത്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? ആരാണ് ഇദ്ദേഹത്തിനെ പൂട്ടിയിടാൻ വേണ്ടിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്? 3 ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായി അന്വേഷണം നടക്കണം. അവിടുത്തെ എവിഡൻസ് റിക്കവർ ചെയ്യണം പോലീസിന്. അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാര്യം വെച്ചാൽ ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പ്രേക്ഷകർ നോക്കുമ്പോ അവർക്ക് ഏഷ്യാനെറ്റിനെ അറിയാം, എന്റെ മോൾ ചെക്ക്, ഈ രണ്ട് ചാനൽ അറിയാം. ഈ വ്യക്തികളുടെ ഫോട്ടോ അടക്കം പുറത്തു വന്ന് ഇവരാണ് ഇത് ചെയ്തത് എന്നറിയാലേ പ്രേക്ഷകർക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. 100% ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തത് കോടതിയിൽ എത്തും. എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികള് അതിനകത്ത് ഈ പറയുന്ന ആൾക്കാര് പ്രതിയാക്കപ്പെടും. അതിനകത്ത് എഫ്ഐആർ പുറത്തു വരും. നിങ്ങൾക്കെല്ലാം ആരാണെന്ന് അറിയാൻ സാധിക്കും, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ട് പോലീസാണ് കണ്ടെത്തേണ്ടത്, പോലീസാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് നീതി കിട്ടും എന്ന് വിഷയം. കാരണം ഇതിന് കാരണം ബിഗ് ബോസ് ഇതിന് മുമ്പ് പറഞ്ഞാൽ 3-4 പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നിന് അതിന് പക്ഷെ ഇത് കേരളമാണ്, എനിക്ക് ഇവിടെ അങ്ങനെ നടക്കൂല. എനിക്കത് 100% ഉറപ്പാണ് അവിടെ നടക്കുമായിരിക്കും. ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ്, ഇവിടെ ഇത് നടക്കൂല. ഇവിടെ
കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കമിട്ട് അവരുടെ ഫോട്ടോ എല്ലാം വെളിപ്പെടുത്തിയിട്ട് ഒരു പ്രസ് മീറ്റ് കൂടെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, ഈ FIR കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ, അത് കഴിഞ്ഞ് വിളിക്കുന്നതായിരുന്നു നല്ലത് പ്രസ് മീറ്റ് അല്ലെ. അത് കഴിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട്. കൃത്യമായി കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം. ഞാൻ പറഞ്ഞില്ല അയാളുടെ പേര്. ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള എന്നുവെച്ചാല് ഈ പറഞ്ഞ ഒരാള് എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള്, അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല. അയാള് ഞാൻ ആരാണെന്ന് പറയാം, ജീവ സെൽവ എന്നാണ് പേര്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ, ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത്. ഇദ്ദേഹമാണ് എന്നെ ഫോളോ സ്റ്റാഫാണ് എന്നാണ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും. അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ, ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോൾസൈഡിൽ ജോലി ചെയ്യുന്ന, അവരെല്ലാരും ഇയാളെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. ഒരിക്കലും ഇല്ല പരിപാടി, ഷോ നാളെയും തുടങ്ങണം, ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികളും വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം, അത് നിയമപരമായിട്ടും ഉണ്ടാവണം, ചാനലിന്റെ ഭാഗത്തും ഉണ്ടാവണം. അപ്പൊ ഇതിനു മുമ്പ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു മധ്യസ്ഥന്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തു നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട്, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഖില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട. പിന്നെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല, കാര്യം അവരുടെ വലിയ ബ്രാൻഡ് വാല്യൂനെ ബാധിക്കും. ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്നു പറഞ്ഞാൽ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കുന്നു വിശ്വസിക്കത്തക്ക മണ്ഡലം പോലെ ഞങ്ങൾ കാര്യം. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോടാണ് വിധേയമാവും. അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവില്ല, പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നത് പറഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ അത് ഒരാളുടെ മകളുടെ കല്യാണമാണ്, ആ കുട്ടിയുടെ ഭാവി കൂടെ കരുതിയിട്ടെങ്കിലും ഒന്ന് ഓക്കെ. അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സ്ഥിതി ലഭിക്കണം. ഇനി ഇതൊക്കെ നമ്മൾ ഇനി പറഞ്ഞില്ല എന്ന് വെച്ചോ നാളെയും ധാരാളം പേര് ഇതിന്റെ പിന്നാലെ കിടന്നുകൊടുന്നുണ്ട്. ഈ കുട്ടിയുടെ കാരണം നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു അനുഭവം ഉണ്ടായേക്കാം. അതൊരു പക്ഷെ ഒരു നമ്മളില്ല സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിഷയം വന്നു, ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു. ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം. ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി, സുഖിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെയായിരിക്കും. അഖിലേട്ട് അഖിലേട്ട് പറഞ്ഞ ആരോപണം, അഖിലേട്ടിന് സീസൺ എന്നുള്ള ഷോ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് അഖിലെതിരെ. അതായത് ഇങ്ങനെ ആരോപണം പിന്നീട് പല ഇന്റർവ്യൂസിന് തങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാള് പോലും അഖിലേട്ടൻ അഖിലേട്ട് ഇങ്ങനെ ഉണ്ട് അന്നൊരു തിയേറ്റർ വെച്ചൊരു ഓഡിയോ ക്ലിപ്പ് എന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ നടന്നു എന്നാ സിബിൻ വന്ന പോലെ കേസ് കൊടുക്കാം വേണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പീഡനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ ധൈര്യമാണ് സമൂഹം കൊടുക്കുന്നത്. ഇനി കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഈ പരാതി ഇതൊരു തുടക്കമാണ്. ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ്. ഇത് കിട്ടാൻ, ഈ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോ കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാവോ? പരാതി കൊടുത്തു, ആ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണത ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന്റെ പിന്നിൽ, ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും വരണം, പുറത്തുനിന്ന് സംസാരിക്കണം. ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം. അതാണ് ഇതിലൂടെ എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് എന്നെ മാത്രം പ്രശ്നമല്ല, ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉണ്ട്, ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും എങ്ങനെ ഭീഷണി ഉണ്ട്. ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു, അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ് കൃത്യമായി. ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി, എന്റെ അമ്മയൊരു ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ല കേട്ടോ, ആയിരിക്കാം അത് ഞാൻ പറയുന്നു. ഒത്തിരി പിന്തുണയായിട്ട് ആ സീസണിലുള്ള ഒരു അഖിൽ പറഞ്ഞ സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സീസണിൽ അഖിലിനോടൊപ്പം ഉണ്ടായിരുന്നു ഇതൊന്നും പറയുക
ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ. സിബിന്റെ ഒരു വിഷയം വന്നു, ഈ സീസണിൽ നിന്ന് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരാളുണ്ട്, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഫോട്ടോ എടുക്കാം, ഇതിലൊക്കെ നമ്മൾ കണ്ടു. ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല. ഓക്കെ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് സിബിൻ പറയുന്നതിൽ ഒരു സത്യമുണ്ടെന്ന് പറയുന്നത്? മുന്നോട്ട് വരാത്ത ഭയപ്പെടുന്നു, എനിക്കറിയില്ല എന്താ, അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ മുന്നിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മത്സരാർത്ഥികളുണ്ട്. ഈ തെളിവുകളൊക്കെ കാണിക്കുമ്പോ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ, ഇതാണോ, ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുന്നു പറഞ്ഞ മത്സരാർത്ഥികളുണ്ട്. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ്. അപ്പൊ എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൈദരേട്ടൻ ചോദിച്ചു ഇതേ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല, ഞങ്ങൾ സംസാരിക്കാം, ഞങ്ങൾ തുറന്ന് പറയാം എന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ അത് പ്രതീക്ഷിക്കുന്നു അവർ സംസാരിക്കുമായിരിക്കും. അമ്മയ്ക്ക് നേരിട്ട് എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 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 രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോള് വരികയാണ്. ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്നു. പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്. മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. വരുന്ന വഴിയിൽ ഒരു കാറ് അവരെ തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട്, അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. അനന്തപുരി ഹോസ്പിറ്റലില്, തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ്, ഇപ്പൊ മമ്മി ഐ സി യു ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു. മെനിയാ നേരം സർജറി, മെനിയാ നീച്ചയുടെ കംപ്ലയത്. മമ്മി ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഇതിന്റെ പേരിൽ പരാതിയുമായി മുമ്പോട്ട്. അത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാമെന്നുള്ള പറയും. കാര്യം ആ നമ്പർ, അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ സി സി ടി വി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പറാണ്. അത് കാറിന്റെ നമ്പറല്ല, ഫേക്ക് നമ്പറാണ്. അപ്പൊ എത്തരത്തിലാണ് സംശയം? അല്ല, അത് ഓബ്വിയസ്ലി ചിലപ്പോ മറ്റെന്തെങ്കിലുമായിട്ടുള്ള വിഷയമുള്ള കാർ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്റെ ലൈഫില്. വലിയതറ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി മുമ്പോട്ട് പോയിട്ടുണ്ട്. മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഫ്ഐആർ ഇടാന്ന് പറഞ്ഞു. ഈ സീസൺ എന്തായാലും ഫേക്ക് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? എല്ലാ സീസൺ ഇതുപോലെയൊക്കെ തന്നെയാണ്. അത് അവർക്ക് തൊടാൻ പറ്റാതെ കയറി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വന്നപ്പോഴ് അതിനെയും ദിസ് ഈസ് അൺഫെയർ എന്ന് പറഞ്ഞ് ആ ബാക്കപ്പ് പാർട്ടി നിന്ന് മാറിയെന്ന് കാര്യം ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത്. അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പോൾ മനഃപൂർവ്വം മാറ്റി, അവര് പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്രാവശ്യം വെച്ചത്. ഈ മർദ്ദിക്കുന്ന ഇന്റർനെറ്റ് പോളിസികൾ വന്നിട്ടുണ്ടോ? എന്താ മർദ്ദിക്കുന്നല്ല, ഉപദ്രവിക്കും. എനിക്ക് വെളിയിറങ്ങി നടക്കണ്ടേ എന്നാണ് ചോദ്യം. വെളിയിറങ്ങി നടക്കണ്ടേ? നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നതിന് ബോധ്യമുണ്ടോ? അത് അൺനോൺ കോൾസ് ആണോ അതോ ഇന്ന ആളാന്ന് പറഞ്ഞു വിളിക്കുന്നതാണോ? ഇല്ല, അൺനോൺ കോൾസ് ആണ്, ഇന്റർനെറ്റ് കോൾസ് ആണ് വരുന്നത്. ഞാൻ ആ സ്റ്റേഷനിൽ എത്തിയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? എന്റെ ചോദ്യം, ഞാൻ നസറത്ത്പട്ടി സ്റ്റേഷനിൽ എത്തിയത് എങ്ങനെ അറിഞ്ഞു? അവിടെ നിന്ന് ഈ ഇന്നോവക്കാർ എന്തിനു ഫോളോ ചെയ്തു? കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ? അവർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, നന്ദി, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു അഖിലേട്ട, താങ്ക് യു. താങ്ക് യു വന്ന എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.